നമസ്കാരം. ഈ ട്രെയിലർ ലോഞ്ച് നാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് UAE-യിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മലയാള സിനിമയുടെ ഒരു വലിയ പ്രേക്ഷക വൃന്ദമുള്ള സ്ഥലം തന്നെയാണ് കേരളം പോലെ, അല്ലെങ്കിൽ മറ്റൊരു കേരളം, അല്ലെങ്കിൽ ആൻ എക്സ്റ്റൻഷൻ ഓഫ് കേരള. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ഇവിടെ അബുദാബി പോലെ ഒരു വലിയ ആളിൽ മോളിൽ എല്ലാവർക്കും ഫ്രീയായിട്ട് വരാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമ കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണുന്നത്. ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങളെ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെപ്പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാപനപ്പെടുത്തുമെന്നും ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യ അനുഭവമായിരിക്കും. കാരണം ഈ സിനിമ ഒരു 45 വർഷം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കുമായിരിക്കാം. പക്ഷേ ഈ നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടക്കുന്നൊരു കഥയാണ്. 18-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ സമയമാണ്. ആ സമയത്തിനൊക്കെ ഈ സിനിമയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുമുമ്പ് ഒന്നും ഈ സിനിമയെപ്പറ്റി ആലോചിക്കരുത്, ചിന്തിക്കരുത്, തീരുമാനിക്കരുത്, ഉറപ്പിക്കരുത്. നല്ല സിനിമ ആശംസിക്കുന്നു.